നമസ്കാരം. യു വി ഗ്രാഫിൽ നിന്നും 1/u 1/v ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കോൺവെക്സ് ലെൻസ് എക്സ്പെരിമെൻ്റ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്. കോൺവെക്സ് ലെൻസിൻ്റെ യു വി മെത്തേഡ് വഴിയായിട്ട് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതായത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്, അതായത് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. വി എന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ്, ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. എഫ് ഫോക്കൽ ലെങ്ത്. ദെൻ ഇവിടെ 1/u, അതായത് യുവിൻ്റെ റെസിപ്രോക്കൽ, അത് നമ്മളെടുക്കുന്നത് സെൻറ്റിമീറ്റർ റേസ് ടു -1 ഇനി ഇവിടെ 1/v, അത് നമ്മളും സെൻറ്റിമീറ്റർ റേസ് ടു -1 ഇവിടെ എടുക്കുന്നത്. വിയുടെ റെസിപ്രോക്കലാണിത്. നമുക്ക് ആദ്യത്തെ റീഡിങ് യു എന്ന് പറയുന്നത് 15, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി നമുക്ക് എടുക്കാം, അതായത് 29.5 ആണ്. ദെൻ എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9.94 എന്ന് പറയുന്ന റീഡിംഗ് ആണ് കിട്ടുന്നത്. ഇനി 1/u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1/50, ദറ്റ് ഇസ് ഈക്വൽ ടു 0.066. ദെൻ 1/29.5 എന്ന് പറയുന്നത് 0.033. ഇനി അതുപോലെ തന്നെ യു 17 ആണെങ്കിൽ വി കിട്ടുന്നത് 24. എഫ് യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9.95 കിട്ടുന്നു. ദെൻ 1/u എന്ന് പറയുന്നത് 0.059, ദെൻ 1/v എന്ന് പറയുന്നത് 0.041 ആണ്. ഇനി യു 19 കറസ്പോണ്ടിങ് വി 21, ദെൻ ഫോക്കൽ ലെങ്ത് 9.97, 1/u 0.053, ദെൻ 1/v 0.047. ദെൻ ഇവിടെ യു എന്ന് പറയുന്നത് 21, യു 21 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ വി എന്ന് പറയുന്നത് 19.5 ആണ്. നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ് 10.1 ആണ്. ദെൻ ഇവിടെ 1/u എന്ന് പറയുന്നത് 0.047 ആണ്. 1/v എന്ന് പറയുന്നത് 0.051. അതുപോലെ തന്നെ യു 23, വി 18, എഫ് 10.09, 1/u എന്ന് പറയുന്നത് 0.043, ദെൻ 1/v 0.055. ദെൻ യു 25, കറസ്പോണ്ടിങ് വി 17.5, ദെൻ എഫ് 10.29, ദെൻ 1/u 0.04, ദെൻ 1/u എന്ന് പറയുന്നത് 0.057. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ യു വി റീഡിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് യു വി ഗ്രാഫ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം 1/u 1/v റീഡിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം യു വി ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഒന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്, അതായത് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ യു വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ലെൻസ് വി, അതായത് ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ യുവും വിയും സെൻറ്റിമീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ യു 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വി എന്ന് പറയുന്നത് 29.5 ആണ്. യു 17 ഇവിടെ വി എന്ന് പറയുന്നത് 24, യു 19 വി 21, ദെൻ യു 21 വി 19.5, ദെൻ യു 23 വി 18, ദെൻ യു 25 വി കിട്ടിയിരിക്കുന്നത് 17.5 ആണ്. ഇനി ഈ യുവും വിയും വച്ചിട്ടാണ് നമ്മൾ യു വി ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യു വി ഗ്രാഫ് വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ് കാണിച്ചിരിക്കുന്നത്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ യു ആണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ വി ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എടുക്കുന്ന സ്കെയിൽ സെയിം ആയിരിക്കണം. അതായത് ഇവിടെ എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ, അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
10 ഡിവിഷൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നു. അത് തന്നെയായിരിക്കണം നമ്മൾ വൈ ആക്സിസിലും എടുക്കേണ്ടത്. അതായത് എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും സ്കെയില് സെയിം ആയിരിക്കണം. അത് ഇവിടെയും വൈ ആക്സിസിൽ 10 ഡിവിഷൻ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഇവിടെ 5 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, എക്സ് ആക്സിസ് നമുക്ക് നോക്കാം. യു എടുത്തിരിക്കുന്നത് 5, 10, 10, 15, 20, 25, 30, 35 ആണ്. ഇനി അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ 5, 10, 15, 20, 25, 30, 35 ആയിട്ട് എടുത്തിരിക്കുന്നു. ഇനി നമുക്കറിയാം 15 കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 29.5 ആണ്. ഇവിടെ നോക്കാം, ഇവിടെ എക്സ് ആക്സിസിൽ അതായത് യു എടുത്തിരിക്കുന്നു, അവിടെ 15 നമ്മൾ മാർക്ക് ചെയ്യാം. ഈ 15 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 29.5 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 29.5 ആണ് 15 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ എടുക്കേണ്ടത് 17 ആണ്. 15 കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കറിയാം 15 to 20 അതിനിടയിൽ 10 ഡിവിഷൻസ് ആണ്. ഇവിടെ നമ്മൾ 17 മാർക്ക് ചെയ്യും. ഈ 17 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 24 ആണ്. ഒരു 17 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 24 മാർക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ 19 കറസ്പോണ്ടിങ് ആയിട്ട് 21. ഇനി 21 ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 19.5 ആണ്. ദെൻ 23 കറസ്പോണ്ടിങ് ആയിട്ട് 23 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 18. ദെൻ 25 കറസ്പോണ്ടിങ് ആയിട്ട് 17.5. അപ്പോൾ ഈ എല്ലാത്തിനെയും ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു കർവായിട്ടാണ് നമുക്ക് കിട്ടുക. എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കർവായിരിക്കും. അപ്പോൾ ഇതാണ് യുവി ഗ്രാഫ്. അപ്പോൾ യുവി ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ യു വി ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാറ്. അപ്പോൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് FO OA + OB / 4 ആണ്. അതായത് യു വി ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് FO OA + OB / 4. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഒയിൽ നിന്ന് 45 ഡിഗ്രിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ആ ലൈൻ ഈ യു വി ഗ്രാഫിൽ വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാം. ഇത് കൃത്യം നമ്മൾ എടുക്കേണ്ടത് 45 ഡിഗ്രിയാണ്. നമ്മൾ ഈ പോയിന്റുകൾ നമ്മൾ നോക്കിയെടുത്താൽ മതി, നമുക്ക് 45 ഡിഗ്രിയിൽ തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഈ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നോക്കാം. യു വി ഗ്രാഫിൽ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കാം. ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു താഴോട്ട്, അതായത് നമ്മൾ വൈ ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം, അതിവിടെ എക്സ് ആക്സിസിൽ വന്ന് ജോയിൻ ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് നമ്മൾ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം, അതിവിടെ വൈ ആക്സിസിലൊരു പോയിന്റിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ താഴോട്ട് വരച്ചിരിക്കുന്ന ഈ പോയിന്റ് നമ്മൾ എ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി വൈ ആക്സിസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മളത് ബി ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് OA കിട്ടും, ഇവിടെ നമുക്ക് OB കിട്ടും. അപ്പോൾ FO ഈ OA + OB / 4 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ OA കിട്ടിയിരിക്കുന്ന റീഡിംഗ് എത്രയാണ്? ഇവിടെ 20 ആണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ OB കിട്ടിയിരിക്കുന്ന റീഡിങ്ങോ 20 ആണ്. അപ്പോൾ 20 + 20 / 4, അതായത് 20 + 20 എന്ന് പറയുന്നത് 40 / 4, that is equal to 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോക്കൽ ലെങ്ത്, അതായത് യു വി ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് യു വി ഗ്രാഫിൽ നിന്ന് നമ്മൾ ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലാവണം. ഒപ്പം തന്നെ ഇവിടെ എടുക്കുന്ന സ്കെയിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കുന്ന സ്കെയില് സെയിം ആയിരിക്കുകയും വേണം. അടുത്തതായിട്ട് 1/U / 1/V ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് റീഡിംഗ് ഒന്ന് നോക്കാം. നമ്മൾ യുവിൻ്റെയും വീൻ്റെയും റെസിപ്രോക്കൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/U ആദ്യത്തെ റീഡിങ്, അതായത് 15 റെസിപ്രോക്കൽ, ദറ്റ് ഈസ് 1/15, അതായത് 0.066. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിയുടെ റെസിപ്രോക്കൽ 0.033, ദെൻ 0.059, 0.041, ദെൻ അടുത്ത 1/U എന്ന് പറയുന്നത് 0.053, കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/V എന്ന് പറയുന്നത് 0.047, ദെൻ ഇവിടെ 0.047 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/V എന്ന് പറയുന്നത് 0.051, ദെൻ 0.043, ദെൻ 0.055, ദെൻ 0.04, ദെൻ 0.057.
ഇനി നമുക്കത് എങ്ങനെയാണ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എടുക്കുന്ന സ്കെയില് സെയിം ആയിരിക്കും. ഇവിടെ ഇട്ടിരിക്കുന്നത്, അതായത് എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. അതായത് എക്സ് ആക്സിസ് 10 ഡിവിഷൻസ് ഇസ് ഈക്വൽ ടു 0.01 സെൻറ്റിമീറ്റർ ആണ്. അത് തന്നെയായിരിക്കണം നമ്മൾ നിർബന്ധമായിട്ടും വൈ ആക്സിസിലും എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൈ ആക്സിസ് നോക്കാം, വൈ ആക്സിസിലും ഈ 10 ഡിവിഷൻ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ 0.01 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ആദ്യത്തേത് 0.01, ദെൻ ഇവിടെ 0.02, ദെൻ 0.03, ദെൻ 0.04, ദെൻ 0.05, 0.06, 0.07, 0.08, 0.09, 0.1. ഇതാണ് നമ്മൾ 1/u എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസ് നമുക്ക് നോക്കാം. ഇവിടെ 0.01, ദെൻ 0.02, 0.03, 0.04, ദെൻ 0.05, അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ 0.1 വരെ. ഇതാണ് 1/y ആക്സിസിൽ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ആദ്യത്തെ റീഡിംഗ്, ഫസ്റ്റ് റീഡിംഗ് 0.066 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട റീഡിംഗ് എന്ന് പറയുന്നത് 0.033 ആണ് ഗ്രാഫിൽ. അപ്പോൾ ഇവിടെ നോക്കുക, 0.066 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 0.033 ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 0.033 ആണ്. ഇനി അതുപോലെ തന്നെ 0.059 കറസ്പോണ്ടിങ് ആയിട്ട് 0.041. ഇവിടെ നോക്കുക, 0.059 ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0.041 ആണ്. ഇനി അതുപോലെ തന്നെ 0.053, 0.053 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് 0.047 ആണ്. നമ്മൾ 0.047 വരയ്ക്കാം. ഇനി അതുപോലെ തന്നെ 0.047 കറസ്പോണ്ടിങ് ആയിട്ട്, 0.047 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെടുത്തിരിക്കുന്ന റീഡിങ് 0.051 ആണ്. 47 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കവിടെ 51 കിട്ടിയിരിക്കുന്നു. ദെൻ 0.043 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെടുത്തിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0.055 ആണ്. 0.043 കറസ്പോണ്ടിങ് ആയിട്ട് 0.055 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്ട്രേറ്റ് ലൈൻ ഇവിടെ നമുക്ക് ഇത്രേ കിട്ടുകയുള്ളൂ, പക്ഷെ നമ്മളിതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ എക്സ് ആക്സിസിലേക്കും അതുപോലെ തന്നെ വൈ ആക്സിസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എത്രയാണെന്ന് നോക്കുക, അതായത് അതാണ് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ വൈ ആക്സിസിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് വന്ന് നിൽക്കുന്ന പോയിൻ്റ് എത്രയാണെന്ന് നോക്കുക, ഇവിടെ അത് ബി ആയിട്ട് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 2 ÷ OE + OB ആണ്. 2 ÷ OA + OB. ഇപ്പോൾ ഇവിടെ OA എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 0.1. അതുപോലെ OB എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അതും 0.1 ആണ്. അപ്പോൾ 2 ÷ 0.1 + 0.2, അതായത് 2 ÷ 0.2 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ 1/u 1/v ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഫോക്കൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ്, സ്കെയിൽ എടുക്കുന്നത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെയിം ആയിരിക്കണം.